ഷിജിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പിഴവായി ഷിജിൻ തന്നെ വിലയിരുത്തുന്നത് സ്വന്തം അടുത്ത ഏറ്റവും അടുത്ത സഖാക്കളോട് പോലും പറയാതെ അവിടെ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ്. അതിൽ പിഴവ് പറ്റിയെന്ന് ഷിജിൻ ഇപ്പൊ തോന്നുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കാം ഇത്രയധികം ദുരൂഹതകൾ. കാരണം ഒളിച്ചോടിക്കഴിഞ്ഞതിന് ശേഷം ജ്യോത്സ്ന സഹോദരിയോട് പറഞ്ഞത് എന്നെ ഇവര് വിടുന്നില്ല എന്നാണ് അല്ലേ? ഈ ജ്യോത്സ്നന്റെ സഹോദരിക്ക് ഞങ്ങൾ നമ്മുടെ റിലേഷൻ അറിയുന്നതാണ്. പിന്നെ അതുകൊണ്ടാണ് ജ്യോത്സ്നന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ സമയത്ത് ജ്യോത്സ്നന്റെ അനിയത്തി എന്നെ ഡയറക്റ്റ് വിളിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ റിലേഷൻ അവർക്കൊക്കെ അറിയുന്നതാണ്. അവര് ആ റിലേഷൻ ഇല്ലാന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. രണ്ടാമത്തത്, ഞാൻ അവിടുന്ന് അങ്ങനെ പിന്നെ ആരോടും പറയാതിരിക്കാണ്ടായ കാരണം, ഇവിടെ ജ്യോത്സ്നയുടെ വീട് എന്നത് യാഥാർത്ഥ്യ ക്രിസ്ത്യൻ കുടുംബമാണ്. അവരൊരു കാലത്ത് മിശ്രവാദത്തിന് അനുവദിക്കൂല. ഇതിന് മുമ്പ് അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ അവരുടെ നിലപാട് ഞാൻ ജ്യോത്സ്ന പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇറങ്ങുക എന്നല്ലാതെ വേറെ ഒരാളോട് പറയാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഞങ്ങൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളതായ തീരുമാനം എടുത്ത് പോന്നിട്ടുള്ളത്. ശരി, പക്ഷേ പി സി ജോർജ്, ഇതിനകത്ത് എന്താണ് വിഷയം? താങ്കൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇത്ര കൊല്ലം MLA ആയിട്ടുള്ള ആളാണ് താങ്കൾ, ഒരു രണ്ടുപേര് സ്നേഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഒന്നിച്ചു ചേരേണ്ടതിന്റെ മാർഗം എന്താണെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്? നാട്ടുകാരായ നമ്മളാണോ? നികേഷ്, ഞാൻ പറഞ്ഞുതരാം. നികേഷ് ഇത്രയും വേളം വെക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. നികേഷ്, ഈ ഇരിക്കുന്ന മുറിയിൽ ഈ മുറി വെച്ച് പെണ്ണിനെയും ചെറുക്കനെയും ഇവിടെ വരുത്തി, പെണ്ണിന്റെയും ചെറുക്കന്റെയും അപ്പനെയും അമ്മയും വരുത്തി ഇവിടെ വെച്ച് ക്രിസ്ത്യൻ പെണ്ണിനെ മുസ്ലിമിനെ കെട്ടിച്ചു കൊടുത്തവനെ അറിയാമോ? നികേഷ് പറഞ്ഞുതരാം. പേരും പേടും പേരും വീട്ടുകാരും വെച്ച് വേണം പറയാം, അറിയാമോ? അതായത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പൊതുപ്രവർത്തനം എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. നീ ഇതിനകത്ത് പറ്റിയത് ആ DYFA-ക്കാരും DYFA-യുടെ നേതാക്കന്മാരും ഈ കാര്യം പറഞ്ഞ് അവര് പെണ്ണിന്റെ വീട്ടുകാരോട് ബന്ധപ്പെട്ടേനെ, പെണ്ണിന്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തില് പരമായിട്ട് കൊണ്ടുപോകണം. ഞാൻ പരമായിട്ട് കൊണ്ടുവരും. ഞാന് പറഞ്ഞില്ല ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തത്, ആ പയ്യൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ എന്റെ പൊന്നി ചേട്ടാ ഞാൻ ചാകും ഈ പെണ്ണില്ലെങ്കിൽ എന്നോട് പറഞ്ഞു. അവന്റെ അപ്പനെ അമ്മയും വിളിച്ചു വരുത്തി ഞാൻ. അപ്പൊ അവനും പറഞ്ഞു ഇവൻ ചാകും എന്ന് പറഞ്ഞ് കിടക്കാണ്. ഞാൻ പെണ്ണിന് നിർബന്ധമായി ഇവിടെ വരുത്തി. ആ പെണ്ണിനത്തിന് MLA പണി കൊണ്ട് കിടക്കുന്നു, വരുത്തി. പെണ്ണിന്റെ അപ്പനെ വരുത്തി, അമ്മയെ വരുത്തി. ചോദിച്ചു കഴിഞ്ഞപ്പോ അവരോട് പറഞ്ഞു നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, അവര് സ്വന്തമായി ജീവിക്കട്ടെ. ഞാൻ അവരെ ഇപ്പൊ 3 പിള്ളേരുണ്ട്, അവർക്കറിയാമോ? ഇപ്പോഴും ഞാൻ അന്വേഷിക്കാറുണ്ട് ആ കുടുംബത്തെ പറ്റി. അതുപോലെ ഈ കൊച്ചുങ്ങളും ഈ കുടുംബവും ആത്മാർത്ഥയുടെ പ്രവർത്തകരാണെന്ന് ഞാൻ മനസ്സിലായി. ഞാൻ ഇന്നലെ അന്വേഷിച്ചതൊക്കെ സ്ട്രോങ് DYFA-ക്കാരനാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പെൺകുട്ടി, അവള് 27 വയസ്സായില്ലേ, അവള് കല്യാണം കഴിച്ചു, സന്തോഷമായിട്ട് അവര് ജീവിക്കട്ടെ. അതിന് എല്ലാവരും പിന്തുണയും. അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും അതിന്റെ നമ്പരും കൂടെ നികേഷ് അവർക്ക് കൊടുത്തേരെ. എനിക്ക് ചെയ്യാവുന്ന എല്ലാ സഹായം കൂടെ അവർക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പനെ വിളിച്ച് സമാധാനിപ്പിക്കാനുള്ള ശ്രമം കൂടെ ഞാൻ നടത്തുന്നതാണ്, യാതൊരു സംശയം വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി, കാസായും കീസായും ഒന്നും പറഞ്ഞ് നികേഷ് വഴിവെക്കണ്ട. കാസ ഒന്നും തീവ്രവാദ സംഘടനയല്ല. കാസാക്ക് ഇതിനകത്ത് ഇടപാടില്ല. കാസായുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ഇന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നികേഷ് ചോദിക്കും PC-യോട് കാസായിട്ട് ബന്ധമുണ്ട്? അങ്ങനെ ഞാൻ ചോദിച്ചില്ലല്ലോ, ഒരിക്കൽ ചോദിച്ചു, രണ്ടാമത് ചോദിച്ചില്ല. ആ എനിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു മേലുള്ളത് ഇടപെടാൻ പാടില്ലെന്ന് പറഞ്ഞു. അവർ ഒരു ശല്യം ഉണ്ടാവില്ല, സ്വസ്ഥമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാം, ഒരു സംശയം വേണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ഷി പി സി ജോർജ്. താങ്കൾ അതുകൂടി കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചുകൂടെ സമാധാനം ആയല്ലോ താങ്കൾക്ക്. ശ്രീ VK Sanoj, നോക്കൂ, ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി വരാണ്ട് ഒരു കാര്യവുമില്ലാത്ത ഒന്നാണ്. അത് രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു സമുദായത്തിന് നേരെ, അത് ലവ് ജിഹാദ് എന്ന പേരിട്ട് RSS വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ല എന്ന് വിവിധ കോടതികൾ ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ആ മേഖലയിൽ നിന്നല്ല കേരളത്തിലാകെ തന്നെയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് CPM അല്ലേ? ഞാൻ അതിന് മറുപടി പറയാം. ഇടയില് ഫോൺ കട്ടായി പോയി, എല്ലാ ചർച്ചകളും ഞാൻ കേട്ടിട്ടില്ല. അതില് PC ജോർജ് ആദ്യം പറഞ്ഞ ഭാഗം, 27 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹിതയായി കഴിയാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി കുടുംബക്കാരാണ് നേരത്തെ കെട്ടിച്ചു വിടേണ്ടതൊക്കെയുള്ള കാര്യം പറയുന്നത്. ഇതൊന്നൊരു പരിഷ്കൃത സമൂഹത്തിൽ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇങ്ങനെ പറയുന്നത്? ഒരാളുടെ വിവാഹം ഏത് സമയത്ത് നടത്തണം, അതൊക്കെ അവരുടെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ? ആ വ്യക്തിപരമായ കാര്യത്തെ എന്തിനാണ് ഇങ്ങനെല്ലാമുള്ള ഒരു വേദിയിൽ വെച്ച് വലിച്ചിറച്ച് അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്? ഇതൊന്നും PC ജോർജിനെ പോലെയുള്ള ഒരാൾ പറയാൻ പാടില്ലാത്തതാണ്. PC ജോർജിനെ പോലെ ഒരു പൊതുപ്രവർത്തകന് എന്റെ മനസ്സിലേക്ക് ചേർന്നതല്ല എന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് പറയുന്നത്. ഇവിടെ ഇതൊന്നും ഒരു ലോകത്തെ ആദ്യത്തെ മഹാസംഭവമൊന്നുമല്ല. ഇതൊക്കെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളൊക്കെ നാട്ടിലെ പൊതുപ്രവർത്തകരല്ലേ, നമുക്കറിയാലോ
സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്ക് ഇതിനകത്തൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെ എത്രയോ വിവാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ജാതിരഹിതമായിട്ടും മതരഹിതമായിട്ടൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം പിന്നീട് ആദ്യഘട്ടത്തിൽ ചില എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പിന്നീട് നല്ല വലയത്തിൽ ജീവിച്ചു പോയിട്ടുണ്ട്. അപ്പോ ജാതിയും ജാതകവും മതവും എല്ലാം നോക്കിയിട്ട് എത്രയോ വിവാഹങ്ങളൊന്നും നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ എനിക്കതിലൊന്നും തർക്കമില്ല. താങ്കൾ ഈ പറയുന്നതിനോടൊക്കെ ഞാൻ പൂർണ്ണമായി യോജിപ്പാണ്. പി സി ജോർജിനോട് അങ്ങനെ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ വിഷയം ഇത് സാമുദായിക സ്പർദ്ധയാക്കി മാറ്റിയത് സി പി എം അല്ലേ, ജോർജൻ തോമസ് അല്ലേ? ജോർജൻ തോമസിനെ തിരിച്ചല്ലോ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐയുടെ നിലപാട് പറഞ്ഞല്ലോ. അല്ല, ശ്രീ വി കെ സനോജ്, ഇന്നലെ മിനിയാന്ന് ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ മേഖലയിൽ വലിയ നിലയിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി എന്നുള്ളത് പൊതുവിലയിരുത്തലാണ്. ശരി, ഇന്നലെ ആ വിഷയം ഉയർന്നു വന്നതിന് ശേഷം കേരളമാകെ ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വന്ന് പാർട്ടി നിലപാട് പറഞ്ഞു, ജോർജൻ തോമസ് അതിനനുസരിച്ച് നിലപാട് മാറ്റി. അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിന്റെ വിവിധ മനുഷ്യരുള്ളടത്ത് പ്രേമം ഉണ്ടാവുമല്ലോ. ആ പ്രേമം ഒരുപക്ഷെ നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ കല്യാണ വിവാഹം കഴിക്കുന്നതിലേക്കല്ല വരിക. പ്രേമം ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് കാഠിന്യമുള്ള പ്രേമമാകും. ഒരു മിനിറ്റ്, ഞാനൊന്ന് പൂർത്തിയായിക്കൊള്ളട്ടെ. അതായത് നമ്മൾ ഒരാളെ പ്രേമിക്കുന്നു, നമ്മൾ ആ പ്രേമിക്കുന്നത് നമ്മുടെ സമുദായത്തിൽ നിന്നാണെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ വ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവികമായി നമുക്ക് കല്യാണം കഴിക്കും, അതൊരു ഒരു 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 കോളിളക്കമായി മാറില്ല. നമ്മുടെ സമുദായത്തിനല്ലാത്ത വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇതൊരു സോകോൾഡ് കോളിളക്കമായി മാറുന്നത്. ആ കോളിളക്കം ഇവിടെ ഈ കാലഘട്ടത്തിൽ സാമുദായിക ധ്രുവീകരണമായി മാറുന്നു, സ്പർദ്ധയായി മാറുന്നു. അങ്ങനെ സ്പർദ്ധയായി മാറുമ്പോൾ അതിനെ തീ കത്തിച്ചു കൊടുക്കുകയല്ലേ ജോർജ് എം തോമസ് ചെയ്തത്? പിന്നീട് ഇത് കേരളമാകെ വാർത്തയായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി നിലപാട് മാറ്റി, അതിനനുസരിച്ച് അദ്ദേഹവും ചുവട് മാറ്റി. അതാണോ ശരിയായിട്ടുള്ള കാര്യം? അപ്പോ ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്ന് യഥാർത്ഥത്തിൽ സി പി എം അതിൻ്റെ ഡോക്യുമെന്റിൽ പറയുക, എന്നാൽ പ്രാദേശിക നേതാക്കൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുക. ഇതൊന്നൊരു പ്രീണനത്തിന്റെ വിഷയമല്ല. നമ്മുടെ സമൂഹത്തിൽ ജാതീയമായിട്ടും മതപരമായിട്ടൊക്കെ വലിയ വേർതിരിവ് ഉണ്ടാക്കാൻ വലിയ പരിശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കി അത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു ഒരു വളരെ യാഥാസ്ഥിതികമായ മനോഭാവം പുലർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് എന്ന് വെച്ചാൽ യാഥാസ്ഥിതിക മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകൾ സി പി എമ്മിൽ തന്നെ ഉണ്ടെന്ന്. സി പി എമ്മിൽ ഉണ്ടെന്നല്ല, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നാ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ വളരെ യാഥാസ്ഥിതികമായ മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. നോക്കൂ, സമൂഹത്തെ വഴി ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടത് പാർട്ടി, അതിനല്ലേ രാഷ്ട്രീയ പാർട്ടികൾ, അതിനല്ലേ നിങ്ങൾ ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഈ നിലയിലൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം ഈ നിലയിൽ സംസാരിക്കാൻ പോലുള്ള അവസരം ഉണ്ടാവുന്നത്. അത് വേറെ കാര്യം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി ഐഎമ്മും ഡിവൈഎഫ്ഐ നടത്തിയ ഇടപെടലിലേക്ക് ഭാഗമായിട്ടാണ് കേരളം ഇന്ന് ഈ നിലയ്ക്ക് വന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായി നിരീക്ഷിച്ച് കാണാൻ വേണ്ടി കഴിയും. ഇതിനേക്കാൾ വലിയ വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഇതിനേക്കാൾ വലിയ വർഗീയപരമായിട്ടുള്ള വിഭാഗീയ ചിന്തകളും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളൊക്കെ ഇവിടെ നടന്നല്ലോ. ആ ഘട്ടത്തിലൊക്കെ വളരെ ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്.